ഹലോ, വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. ലേണേഴ്സ് ഫ്രണ്ട്ലിയിലെ എൽ പി എസ് എ യു പി എസ് എ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. മിഷൻ 100, 100 പേർക്ക് മാത്രമാണ് എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷയിൽ ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ അഡ്മിഷൻ നൽകുന്നത്. ഈ 100 പേരെയും റാങ്ക് ലിസ്റ്റിൽ അവരുടെ പേര് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ പറയായിരുന്നു, ചേരുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാം, എത്ര പേർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാമെന്ന് പറയാമെന്ന്. പക്ഷേ ഈ 100 പേര് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 പേരും അധ്യാപകരായിട്ട്, അതായത് സർക്കാർ അധ്യാപകരായിട്ട് തിരിച്ചു പോവുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. എങ്ങനെയാണ് ക്ലാസ്സിൻ്റെ രീതികളെന്ന് പറഞ്ഞുതരാം. വെബ്സൈറ്റ് ത്രൂ ആണ് ക്ലാസ്. അത് നിങ്ങളുടെ ടൈം, ഏത് ടൈമാണോ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നത്, നിങ്ങളുടെ ക്വാളിറ്റി ടൈമിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ചില ആൾക്കാർ വർക്ക് ചെയ്യുന്നതായിരിക്കും, ചില കുഞ്ഞു മക്കളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും, എന്നെ പോലെ കുഞ്ഞു വാവേനും കൊണ്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. വെബ്സൈറ്റ് ത്രൂ ആണ് ക്ലാസ്സസ്. ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യേണ്ട. എന്നിരുന്നാൽ പോലും ഇൻഡിവിജ്വൽ അറ്റൻഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾക്ക് എപ്പോൾ എന്ത് ഡൗട്ട് വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം, ഞാൻ അതിന് ആൻസർ ചെയ്യും. പിന്നെ ഞാൻ മാത്രമല്ല ക്ലാസ് എടുക്കുന്നത്, ഒരുപാട് ടീച്ചേഴ്സ് എൽ പി എസ് സി യു പി എസ് സി കോഴ്സിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ടീം നമ്മളിപ്പോൾ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരോടത്ത് വേണമെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക, അതിന് എന്ത് ടെൻഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ദെൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും, അതായത് ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉപകരിക്കും. ഓഡിയോ ക്ലാസ്സസ്, പി ഡി എഫ് നോട്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ക്ലാസ്സുകൾ വീഡിയോ ഫോർമാറ്റിലായിരിക്കും. ഇപ്പോൾ മാത്സ് ഒക്കെ എന്തായാലും വീഡിയോ ഫോർമാറ്റിൽ എടുക്കാൻ പറ്റുള്ളൂ, അപ്പോൾ അതൊക്കെ വീഡിയോ ക്ലാസ്സസ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഈ വാട്സപ്പ് ഗ്രൂപ്പ് പറയുമ്പോൾ അതിൽ ഓരോ ലീഡേഴ്സിനെ വയ്ക്കും. ഈ ജോയിൻ ചെയ്ത 100 കുട്ടികളിൽ നിന്ന് സെലക്ട് ചെയ്ത് താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാരെ ലീഡേഴ്സായിട്ട് തിരഞ്ഞെടുക്കും. അപ്പോൾ അവർക്കാർക്കും ആ കോഴ്സിൽ, അതായത് ആ സബ്ജക്റ്റിൻ്റെ ഗൈഡൻസ്, അതായത് മറ്റുള്ളവർ പഠിച്ചോ, ഇത് ഈ ടോപ്പിക്കൾ മുഴുവൻ കവർ ചെയ്തോ, ഇനി ടീച്ചേഴ്സ് എന്തൊക്കെ കവർ ചെയ്യാൻ ബാക്കിയുണ്ട്, എത്ര എക്സാംസ് അറ്റൻഡ് ചെയ്തു, അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ ഗൈഡൻസ് നൽകാനും ഈ ഗ്രൂപ്പിൽ സ്റ്റുഡൻസുകൾ തന്നെ ഉണ്ടാവും. പിന്നെ ഓരോരുത്തർക്കും ടോപ്പിക്കുകൾ ഡിവൈഡ് ചെയ്ത് തരും. അപ്പോൾ എന്താ പറ്റുന്നത്, ഈ സിലബസിലെ എല്ലാ ഏരിയാസും ഈ 100 പേരും കവർ ചെയ്തിരിക്കും. ദെൻ ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, എക്സാംസുകൾ ഉണ്ടായിരിക്കും. അതിനൊരു ലീഡർ ബോർഡ് പബ്ലിഷ് ചെയ്യാനും കൂടി ശ്രമിക്കാമെന്നല്ല ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഇതിലുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെ ഇടയിലും വരും. അടുത്ത തവണ എൻ്റെ പേരായിരിക്കണം ആ ഒന്നാമത്തെ ലിസ്റ്റിൽ വരുന്നത് എന്നുള്ളൊരു ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എല്ലാവരുടെയും മൈൻഡിൽ വരും. പിന്നെ ഞാനൊരു പി എസ് സി ആസ്പിറൻ്റ് അല്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ യു പി ലിസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ള കയറിയ ആൾക്കാരാണ്. ഇപ്പോൾ ഇന്ന് കുറേ ആൾക്കാരുടെയൊക്കെ സ്റ്റാറ്റസ് കണ്ട് അവരിങ്ങനെ സ്കൂളിൽ ജോയിൻ ചെയ്ത് സൈൻ ചെയ്യുന്ന ആ ഒരു എന്താ അഭിമാന നിമിഷം പലരുടെയും സ്റ്റാറ്റസിൽ ഇന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അവർ ക്ലാസ് എടുക്കില്ല, പക്ഷേ അവർ ഫോളോ ചെയ്ത സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് അവർ കറണ്ട് അഫെയർസ് പഠിക്കാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തത്, സൈക്കോളജി എങ്ങനെയാണ് പഠിച്ചത്, മാത്സ് എങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെ അവരുടെ എക്സ്പീരിയൻസസ് അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആവശ്യമുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, അതായത് ആ ലിസ്റ്റിൽ കയറിയ ആൾക്കാരുടെ സഹായം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഞാൻ മറ്റൊരു കാര്യം, ലേണേഴ്സ് ഫ്രണ്ട്ലിൻ്റെ ആ ഒരു ഇൻട്രോയിൽ കണ്ടില്ലേ, ഒരുപാട് റിവ്യൂസുകൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക്, അതായത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് 5-6 മണിക്കൂറുകൾ എടുത്ത് പഠിപ്പിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അതായത് എങ്ങനെയൊക്കെ എളുപ്പ വഴി കണ്ടെത്താം എന്ന് ചിന്തിക്കുന്ന ഒരു ലേസി പേഴ്സണാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ക്ലാസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ആ ഒരു രീതി നിങ്ങൾക്ക് ഈ ഇവിടുത്തെ ക്ലാസ്സുകളിൽ കാണാൻ പറ്റും. അതായത് ഒരു ടോപ്പിക്ക് 5-6 മണിക്കൂറുകൾ എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ 5-6 മണിക്കൂർ എടുത്ത് പഠിച്ച കാര്യം നമ്മളൊരു നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ആകെ 5-6 പോയിൻറ്റ്സിലേ പഠിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വളരെ സമയം ചുരുക്കി എങ്ങനെ പഠിക്കാം, അങ്ങനെ സമയം ചുരുക്കി പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾക്ക് റിവിഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സമയം വളരെ കുറച്ച് മാത്രമേ മുമ്പിലുള്ളൂ. ആ സമയത്തെ ഒന്ന് ചുരുക്കി, അതായത് 10 മിനിറ്റിൽ 10 പോയിൻ്റ് പഠിക്കുക, അതായിരിക്കണം ലക്ഷ്യം. അല്ലാണ്ട് 10 മണിക്കൂറിൽ 10 പോയിൻ്റ് പഠിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കാണരുത്. ആ ഒരു രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കില്ല. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം ഉൾക്കൊള്ളിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ടൈറ്റ്ലി പാക്ക്ഡ്
ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇതെൻ്റെ കോൺഫിഡൻസ് ആണ്, ഇത് പറയുമ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതായത് 100 പേരുണ്ടെങ്കിൽ 100 പേരെയും ഞാൻ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കോൺഫിഡൻസ് വേണം കേട്ടോ. അല്ലാണ്ട് എല്ലാം ഇവർ തരും എന്ന് വിചാരിച്ച് നിൽക്കരുത്. എൻ്റെ ഭാഗത്തും ഞാൻ ശ്രമം ഉണ്ടാകും. അടുത്ത പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എൻ്റെ പേര് അതിലുണ്ടാവണം. അതായത് എൻ്റെ എന്താ പറയണ്ടേ, ഇനിയും ഒരുപാട് പി എസ് സികൾ എഴുതി ഞാൻ സമയം കളയില്ല. എൻ്റെ ലക്ഷ്യം ഇതാണ്, ഇതിലേക്ക് ഞാൻ എത്തിയിരിക്കും എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് ലേണേഴ്സ് ഫ്രണ്ട്ലിയിലേക്ക് ഞാൻ ഇതിൻ്റെ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നു. കോഴ്സ് ഫീൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. 8,000 ആണ് കോഴ്സ് ഫീ വരുന്നത്. അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടക്കാം. ഒരു 10,000 എബോവിലേക്ക് ഒരു കോഴ്സ് ഫീയും ഇവിടെ വാങ്ങിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 8,000 എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു റേറ്റാണ് 8,000 എന്നുള്ളത് വെച്ചിട്ടുള്ളത്. അതും ഒരുമിച്ച് അടക്കേണ്ട, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. 1 February അടുത്ത ബാച്ചിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഏത് ദിവസം വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ 1 February ശേഷമാണെങ്കിൽ അയ്യോ കരുതരുത്, നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാം. ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ തന്നെ കിട്ടും. ലൈവ് ക്ലാസ്സസ് അല്ലല്ലോ, റെക്കോർഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ തന്നെ കിട്ടും. പിന്നെ ലേറ്റ് ആവുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ വാട്സപ്പിലെ ഡിസ്കഷൻസ് മിസ്സാവും. ഞാൻ പറഞ്ഞല്ലോ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, അത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലെ ഡിസ്കഷൻസ് നിങ്ങൾ ലേറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മിസ്സാവും. ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ എന്തായാലും മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരും. എന്നിരുന്നാലും അതൊരു ഓർഡറോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഒരു കഥ പറഞ്ഞുതരട്ടെ. കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ കഥ അങ്ങ് കേട്ടോളൂ. അല്ലാത്തവർ എന്താ പറയുക, ഈ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ്, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ എന്താണെന്നൊക്കെ ഉള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, വാട്സപ്പിലേക്ക് മെസ്സേജ്. കഥ കേൾക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ ഇരിക്കുക. ബുക്കർ ടി വാഷിങ്ടണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ പണ്ട് കേട്ട കഥയാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ തന്നെയാണോ എന്ന് ഉറപ്പില്ല. ഓക്കെ, ഞാൻ പണ്ട് 6ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ കേട്ടൊരു കഥയാണ്. പക്ഷേ ഇതെൻ്റെ മനസ്സിലാ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അതിലെ ക്യാരക്ടർ നെയിം വിട്ടേക്കും. ഒരു വ്യക്തി, അദ്ദേഹം അടിമയായിട്ട് ജനിച്ചൊരാളാണ്. അടിമ എന്താണെന്നറിയാലോ? അപ്പോൾ അവർക്ക് സ്വപ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എപ്പോഴും മറ്റൊരാളുടെ അധീനതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അടിമകൾ. അവർക്ക് സ്വപ്നം കാണാനുള്ള അവകാശമില്ല, സന്തോഷിക്കാനുള്ള അവകാശങ്ങളില്ല, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശമില്ല, ഒന്നുമില്ല. എന്നാൽ ഈ അടിമക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് പഠിക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും സ്കൂളിൽ ജോയിൻ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം. നമ്മളൊക്കെ ഇപ്പോൾ എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും നടക്കും, കാരണം നമ്മളുടെ മുമ്പിൽ വലിയ വലിയ തടസ്സങ്ങളില്ല. നമ്മളൊന്ന് തീരുമാനിച്ച ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ മാറിപ്പോകുന്ന തടസ്സങ്ങൾ മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. പക്ഷേ ആ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ നമ്മൾ എടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഈ ഒരു ഡിസിഷൻ എടുക്കുക അതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. എങ്കിലും അദ്ദേഹം ആഗ്രഹിച്ചു, ആ കുട്ടി ആഗ്രഹിച്ചു, എനിക്ക് പഠിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പഠിക്കണമെങ്കിൽ സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകണമെങ്കിൽ അത് അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുക്കാൻ പണം വേണം. അപ്പോൾ ദിവസങ്ങളോളം മാസങ്ങളോളം ആ കുട്ടി അടിമ വേല ചെയ്തു. വേല ചെയ്തിട്ട് കയ്യിൽ കിട്ടുന്ന ചില്ലി ചില്ലറ 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 തുകകൾ ശേഖരിച്ചു വെച്ചു. എന്നിട്ട് ഒരു ദിവസം അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടിട്ട് അവൻ്റെ ലക്ഷ്യം അവന് സ്കൂളിങ് വേണം എന്നുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അവൻ അവിടെ നിന്ന് നടന്നു തുടങ്ങി. എന്താ, വണ്ടികളോ കാര്യങ്ങളോ അങ്ങനെ ഇല്ല. പക്ഷേ അതിന് വണ്ടിക്കൂലി കൊടുക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ചിലവാക്കാൻ പറ്റില്ല, നടക്കാമെന്ന് തീരുമാനിച്ചു. നടന്ന് അവൻ ഒരുപാട് ദൂരെ എത്തി. ദാഹവും വിശപ്പും അവനൊക്കെ അലട്ടുന്നുണ്ട്. പക്ഷേ ഭക്ഷണം വാങ്ങാൻ പോലും എന്താ കയ്യിലുള്ള പണം ചിലവാക്കാൻ അവന് ധൈര്യമില്ല. കാരണം ഒരു ഒരു എമൗണ്ട് അതിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം നേടാൻ പറ്റിയില്ലെങ്കിലും. അങ്ങനെ പൈപ്പ് വാട്ടറൊക്കെ കുടിച്ചിട്ട് അതേപോലെ തന്നെ വഴിയിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് ആ കുട്ടി അങ്ങ് മുന്നോട്ട് പോയി. അവസാനം അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവനെത്തി. ദിവസങ്ങളോളം നടന്നിട്ടാണ് അവൻ അവൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. അവനവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും അവനൊരു കോമഡി കഥാപാത്രമായിരുന്നു. നീ വിദ്യാഭ്യാസം നേടാനാണോ വന്നിരിക്കുന്നത്? നിനക്ക് ഇതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഇവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു എൻട്രൻസ് ടെസ്റ്റ് ക്ലിയർ ചെയ്യണം. അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത നിനക്ക് എന്ത് എൻട്രൻസ് എന്ന് അവിടെ എല്ലാവരും കളിയാക്കി. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആത്മവിശ്വാസമല്ല, അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എനിക്ക് വിദ്യാഭ്യാസം നേടണം. അവൻ പറഞ്ഞു, ഈ എന്താ പറയുക, ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് എനിക്ക് എഴുതാൻ പറ്റില്ല, കാരണം എനിക്ക് അക്ഷരാഭ്യാസം ഇല്ല. പകരം വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു, എനിക്ക് പറ്റാവുന്നതാണെങ്കിൽ ഞാനത് ചെയ്യും, ഞാനത് ക്ലിയർ ചെയ്യും. അപ്പോൾ ആ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ഇവനെ കൊണ്ട് ABCD എഴുതിക്കാൻ പറ്റില്ലല്ലോ, അതറിയില്ല. പകരം ഇവനൊരു ടാസ്ക് കൊടുക്കാം. ആ ടാസ്ക് എന്ന് പറയുന്നത് ഒരു മുറി കാണിച്ചു കൊടുത്തിട്ട് ഇത് നീ വൃത്തിയാക്കണം, ഇത്ര സമയത്തിനുള്ളിൽ നീ വൃത്തിയാക്കണം. ഓക്കെ,
സിമ്പിളായിട്ടുള്ള ടാസ്ക് അല്ലേ, ആർക്ക് വേണമെങ്കിലും ഒരു മുറി വൃത്തിയാക്കാൻ പറ്റും. പക്ഷേ ഈ മുറിയിൽ ഒരു പൊടി പോലും അവശേഷിക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ എങ്ങനെ അടിച്ച് വാരി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോർണറിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കുകൾ ബാക്കിയുണ്ടാവും അല്ലേ. ഈ കുട്ടി സധൈര്യം ആ ടാസ്ക് ഏറ്റെടുത്തു. കാരണം ഇത് എൻ്റെ ആഗ്രഹമാണ്, ഞാനത് നേടിയിരിക്കണം, ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വിദ്യാഭ്യാസം ലഭിക്കും എന്നവന് ഉറപ്പായിരുന്നു. അങ്ങനെ അവൻ ആ മുറി അടിച്ചു വാരി. ഒരു തവണയല്ല, രണ്ട് തവണയല്ല, മൂന്ന് തവണയല്ല, നാല് തവണയല്ല, അവനെക്കൊണ്ട് കഴിയുന്നത്രയും അവൻ അടിച്ചു വാരി. അവനെക്കൊണ്ട് കഴിയുന്നതത്രയും അവൻ ആ മുറി തുടച്ചു. അങ്ങനെ അവന് കൊടുത്ത സമയം കഴിഞ്ഞു. ആ സ്കൂൾ അധികൃതർ വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വെള്ളത്തൂവാല എടുത്തിട്ട് ആ ഫ്ലോർ ഒന്ന് തുടച്ചു നോക്കി. വെള്ളത്തൂവാല കൊണ്ട് തുടച്ചിട്ട് പോലും അതിൽ അവർക്കൊരു അഴുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പം എത്ര മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കും ആ പയ്യനത് തുടച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വെള്ളത്തുണിയിൽ നമ്മളൊരു പ്രതലം തുടച്ച് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു പാർട്ടിക്കിൾ വരില്ലേ? പക്ഷേ അത്ര ആ മുറിയുടെ ഏത് ഭാഗത്ത് നോക്കിയിട്ടും ഒരു പൊടി പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ അവരവരുടെ വാക്ക് പാലിച്ചു, അവനവിടെ അഡ്മിഷൻ നൽകി. പിൽക്കാലത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഡ്യൂക്കേറ്ററായിട്ട് അദ്ദേഹം മാറി. അതൊരു ഒരു അടിമക്ക് തൻ്റെ ആ ഒരു വില്ല് കൊണ്ട് അത്രത്തോളം ഉയരത്തിലെത്താൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്കായിക്കൂടാ? നമ്മളുടെ മുന്നിൽ ഒരുപാട് 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 അവസരങ്ങളുണ്ട്. നമ്മൾക്ക് പുസ്തകങ്ങളുണ്ട്, നമ്മൾക്ക് ഓൺലൈനായിട്ട് കാര്യങ്ങൾ നേടാൻ വേണ്ടി സാധിക്കും, നമ്മൾക്ക് സമയമുണ്ട്, നമ്മൾക്ക് സമയമുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു, ഒരു വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ. കഴിഞ്ഞ കുറേ, അതായത് രണ്ടര വർഷങ്ങളായിട്ട് ലേണേഴ്സ് ഫ്രണ്ട്ലി ഞാൻ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ പ്രഗ്നൻസിയോ എൻ്റെ കുഞ്ഞുവാവയോ ഒന്നും എനിക്ക് ക്ലാസ്സിന് തടസ്സമായിട്ട് നിന്നിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി നിർത്തി ഒരു സമയം ഞാൻ കണ്ടെത്തിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും കണ്ടെത്താം. ചെറിയ കുഞ്ഞാണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് അമ്മമാരുണ്ട്. പണികളൊക്കെ നേരത്തെ തീർത്ത് വെക്കുക, കുഞ്ഞ് ഉറങ്ങുന്ന സമയം ഒരു അരമണിക്കൂറായിക്കോട്ടെ, ആ സമയം പഠനത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കുമെന്ന് ചിന്തിച്ചു നോക്കിയാൽ കുറച്ച് നാളിലേക്ക് നിങ്ങളെ കൊണ്ടത് പറ്റും. അല്ലെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ, 10 മണിക്ക് മുന്നേ ഒന്ന് കുഞ്ഞിനെ ഉറക്കിയിട്ട് ഇനിയുള്ള സമയം ഒരു 12:30 1 മണിവരെങ്കിലും ഞാൻ പഠിക്കും എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം. നമ്മളുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും, അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. ആ പ്രതിസന്ധിക്ക് എന്താണോ കൃത്യമായിട്ടുള്ളൊരു പരിഹാരം, അത് ചിന്തിക്കുക, അത് നടപ്പിലാക്കാൻ നോക്കുക. അപ്പോൾ ഈ കുട്ടിയുടെ കഥ പറഞ്ഞതുപോലെ തന്നെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തും നേടാൻ പറ്റും, അതിനൊന്നൊരു മനസ്സുണ്ടായാൽ മതി. ഓക്കെ, ഇതൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങളുടെ ആഗ്രഹം ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ, അതിന് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വിജയിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത്, ടീച്ചറെ എനിക്ക് ഈ പരീക്ഷ പാസ്സാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ ഞാൻ ഫെയിലായിപ്പോയി. അങ്ങനെ പറയുന്ന ആൾക്കാരിൽ അവരുടെ കൂടെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ടെൻഷൻ. അവരൊരുപാട് പഠിക്കും, അതേപോലെ തന്നെ ടെൻഷൻ അടിക്കും, ഞാൻ ഇത്രയും പഠിച്ചു പക്ഷേ എനിക്കിത് കിട്ടിയില്ലെങ്കിലും. അങ്ങനെയുള്ള ഓവർ ടെൻഷൻസ് ഒഴിവാക്കുക. നമ്മൾ പഠിച്ച് നമ്മളത് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ അത് സ്റ്റോർ ആയിട്ടുണ്ടാവും. പിന്നെ ഇനി എന്ത് ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും കൂടി ശ്രമിച്ചു നോക്കൂ, അത് ഓർമ്മയിലുണ്ടാവും, മറക്കില്ല. ഇതൊക്കെ ഓരോ ലേണിംഗ് സ്ട്രാറ്റജീസാണ്. നിങ്ങൾ നോട്ട് ഉണ്ടാക്കി പഠിക്കും, ഒരു നോട്ട്, അതിന് ഒരു ആ ഒരു പേജ് പതുക്കെയായിട്ട് മടക്കുക, ഈ ഒരു സൈഡിൽ എഴുതുക, മറ്റേ സൈഡിൽ എഴുതുക, നിങ്ങളുടെ മാത്രം നിങ്ങളുടെ ഒരു സീക്രട്ട് ബുക്ക് പോലെ വെക്കുക. ആ ഒരു സൈഡിൽ, അതായത് ഇപ്പം ഞാൻ സൈക്കോളജി പഠിപ്പിക്കുന്നു, പേഴ്സണാലിറ്റി എന്നുള്ളൊരു ടോപ്പിക്കാണെന്ന് എടുക്കുന്നതൊക്കെ, അതിൻ്റെ ഡെഫിനീഷൻ, അതിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഏതൊക്കെയാണ്, അതിൽ വരുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, പേഴ്സണാലിറ്റി എന്നുള്ള വാക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യും, ഇതൊക്കെ ഈ ഒരു പേജിൻ്റെ ഒരു സൈഡിൽ എഴുതി വെച്ച് പിന്നെയും പിന്നെയും വായിച്ചു പഠിക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഒരു പേഴ്സണാലിറ്റി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, ഞാൻ ഈ നോട്ടിൽ ഇത്രാമത്തെ പേജിൽ ഈ സൈഡിൽ ഇത് എഴുതിയിട്ടുണ്ട്, ഇവിടെയായിരുന്നു ഞാൻ ആ ശാസ്ത്രജ്ഞൻ്റെ പേര് എഴുതിയത്, ഇവിടെയായിരുന്നു ഞാൻ ആ ടെസ്റ്റ് എഴുതിയത്, ആ ടെസ്റ്റിൻ്റെ പേര് ഇന്നതാണ് എന്നൊക്കെ നമ്മളുടെ മൈൻഡിലേക്ക് വരും. അത് പ്രാക്ടീസാണ്. എത്രത്തോളം റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുന്നോ അത്രത്തോളം ആ കാര്യങ്ങൾ നമ്മളുടെ കൈവെള്ളയിൽ ഉണ്ടാവും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മാക്സിമം പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് കരുതുക. ജസ്റ്റ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ, ഇപ്പോൾ എത്ര ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മുന്നിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഞാനീ പറയുന്നത്. അതുപോലെ സ്വയഭ്രാന്താണെന്ന് ബാക്കിയുള്ളവർ വിചാരിച്ചോട്ടെ, നിങ്ങളുടെ റൂമിൽ കയറിയിട്ട് ആ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആ വിഷയം പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ദെൻ ബുക്ക് ഓഫ് എറേഴ്സ്, ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരോട് പറയാം,
നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എഴുതി എഴുതി വീണ്ടും വീണ്ടും പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു ബുക്കും കൂടി വെക്കുക, ബുക്ക് ഓഫ് എറേഴ്സ് എന്നതിൻ്റെ പേര് ഇട്ട് വിളിക്കുക. നിങ്ങൾക്ക് എപ്പോഴും തെറ്റിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, മാത്സ് ആവാം, ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് ആവാം. എന്നെ സംബന്ധിച്ച് മാത്സ് ആണ്, ഞാൻ മാത്സിൽ വളരെ വീക്ക് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഞാൻ മാത്സ് എന്താ പറയുക, ഞാൻ മാത്സിൽ ബ്രില്യൻ്റ് ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഞാൻ മാത്സിൽ വളരെ വീക്കാണ്. എസ് എസ് എൽ സിക്ക് ആണെങ്കിലും പ്ലസ് ടുവിലാണെങ്കിലും എനിക്ക് എ ഗ്രേഡ്, എ പ്ലസ് അല്ലാണ്ട് എ ഗ്രേഡ് കിട്ടിയത്. എ ഗ്രേഡ് അത്ര എന്താ പറയണ്ടത്, എനിക്ക് മാർക്ക് കുറവാണ് മാത്സിൽ. ഇപ്പോഴും ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഒരു പെർസെൻറ്റേജ് നോക്കാൻ എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് അതിനെ ആവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഈ വർഷം 2023 ഒരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ആകുമ്പോഴേക്കും മാത്സിൽ ഞാൻ അടിപൊളിയായിരിക്കും, ഞാൻ പുലിയായിരിക്കും എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീക്ക് പോയിൻ്റ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു ബുക്ക് ഓഫ് എറേഴ്സ് കീപ്പ് ചെയ്യുക. നമ്മൾക്ക് എപ്പോഴും തെറ്റുപറ്റുന്ന കാര്യങ്ങൾ മാത്രം അവിടെ എഴുതി പഠിക്കുക, അങ്ങനെ ഒരു ബുക്കും കൂടി കീപ്പ് ചെയ്യുക, അങ്ങനെ 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 പഠിക്കുക. അപ്പോൾ എന്താ പറയുക, 100 പേരെ എനിക്ക് ആവശ്യമുണ്ട്. ഈ 100 പേരെയും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 9446244334 എന്നുള്ള നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിയൊക്കെ കഴിഞ്ഞു. എൻ്റെ കുഞ്ഞാവെ ഉറങ്ങി, ഈ വീട്ടിലെല്ലാവരും ഉറങ്ങി. ഇതാണ് എൻ്റെ ടൈം, എൻ്റെ സ്മാർട്ട് ടൈം, അല്ലെങ്കിൽ എൻ്റെ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടെത്തിയൊരു സമയം ഇതാണ്. പകൽ പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മൈൻഡിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പകരം ഞാൻ കണ്ടെത്തിയൊരു ടൈം എന്താണ്, ഈ ഒരു കുഞ്ഞുറങ്ങിയതിന് ശേഷം ഒരു 2 മണി 2:30 വരെയൊക്കെയുള്ളൊരു സമയം. അതെൻ്റെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്, എൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും പകൽ ഞാൻ ഉറങ്ങും കേട്ടോ, കുഞ്ഞുറങ്ങുന്ന സമയത്തൊക്കെ പകൽ ഞാൻ കിടന്നുറങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ ബദൽ സംവിധാനങ്ങൾ കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഒരു സമയം കണ്ടെത്തുക. നമ്മുടെ ഈ എക്സാമിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നമ്മൾക്ക് റിവിഷൻ തുടങ്ങണം. അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം. എത്രത്തോളം പരീക്ഷകൾ അറ്റൻഡ് ചെയ്യും, ഈ എൽ പി യു പിയുടെ പരീക്ഷകൾ മാത്രമല്ല പി എസ് സി നടത്തിയ പല 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 പരീക്ഷകളും നമ്മൾക്ക് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ടൈം മാനേജ്മെൻറ്റും നെഗറ്റീവ് മാർക്കിങ്ങും എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് ശീലിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ വീണ്ടും ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ കൂടെ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വരും.